നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സി ഐ ടി യു കർഷക തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കോടന്നൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വല്ലച്ചിറയിലെ നാടകദ്വീപിൽ കുട്ടികൾക്കായുള്ള ത്രിദിന നാടക ക്യാമ്പിന് തുടക്കമായി. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി എണ്ണ സമർപ്പണം നടന്നു. ആറാട്ടുപുഴ പൂരത്തിനായി പൂരപ്പാടം ഒരുക്കി തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. സി ഐ ടി യു കർഷക തൊഴിലാളി യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോടന്നൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ആർ വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സി ഐ ടി യു ചേർപ്പ് ഏരിയ സെക്രട്ടറി കെ ജി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കെ വി ഹരിദാസ്, കെ കെ ശ്രീനിവാസൻ, സെബി ജോസഫ്, പി ചന്ദ്രൻ, കെ എസ് മോഹൻദാസ്, കെ ശശിധരൻ, കെ സി രമേശ്, പി വി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചരിത്രത്തിനാദ്യമായി 10, 70, 75 കൊല്ലങ്ങൾക്കാദ്യമായി കാർഷിക മേഖലയിലേക്ക് മാറ്റിവെച്ച നീക്കിവെച്ച സംഖ്യ 100,000 കോടി രൂപയുടെ കുറവാ. 4.25 ലക്ഷം കോടി രൂപയാണ് 2021-22 കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 3,70,000 കോടി രൂപയായി മാറിയിരിക്കുന്നു. 1,20,000 കോടി രൂപയുടെ കുറവ്. പിന്നെ എങ്ങനെ സഹായിക്കുക? നാവെടുത്ത എന്താണ് ഈ നരേന്ദ്രമോദി പറയുക? നരേന്ദ്രമോദി പറയുക 2022 വന്നോട്ടെ, ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം, അവൻ്റെ വരുമാനം ഇരട്ടിയാക്കും എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഈ കാർഷിക മേഖലയിലെ സംഖ്യ വെട്ടിക്കുറവ് വരുത്തിയാൽ 100,000 കോടി രൂപ വെട്ടിക്കുറവ് വരുത്തി ഏതൊക്കെ മേഖലയെ ബാധിച്ചു? ഒന്ന് രാസവളമാണ്. ഇന്ത്യയിലെ കൃഷിക്കാരന് കൃഷി ചെയ്യാൻ പറ്റൂ? രാസവളത്തിന്റെ വില പറഞ്ഞാൽ താമരയ്ക്ക് ഊട്ടി ചെയ്യുന്നവനും കൈപ്പത്തിക്ക് ചെയ്യുന്നവനും മരുമാൾ ചുറ്റിക്ക് ഊട്ടി ചെയ്യുന്നവനൊക്കെ തന്നെ കൃഷിക്കാരനെ ബാധിക്കില്ലേ? വല്ലച്ചിറയിലെ നാടകദ്വീപിൽ കുട്ടികളുടെ നാടക ക്യാമ്പ് ഉണർന്നു. 3 ദിവസത്തെ നാടക പരിശീലനത്തിനൊടുവിൽ പുതുമയാർന്ന നാടകവുമായി കുട്ടി നടന്മാർ അരങ്ങിലെത്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടകദ്വീപിൽ ആരംഭിച്ച കുട്ടികളുടെ നാടക ക്യാമ്പിന് മികച്ച പങ്കാളിത്തം. 30 കുട്ടികൾ ക്യാമ്പിന്റെ പരിശീലനത്തിൽ ആവേശത്തോടുകൂടി പങ്കെടുക്കുന്നു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പ്രേംപ്രസാദ്, പീശപ്പള്ളി രാജു തുടങ്ങിയ പ്രമുഖരാണ് പരിശീലനം നടത്തുന്നത്. ക്യാമ്പിന്റെ ഒടുവിൽ കുട്ടികളുടെ നാടകവും അരങ്ങേറും. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണം 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്കുള്ളൊരു 3 ദിവസം നാടക ക്യാമ്പ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാം ദിവസമാണ് ഇന്ന്, നാളെ അവസാനിക്കും. അപ്പോൾ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അവരുടെ സർഗശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കോവിഡിൻ്റെ ബോറഡയിൽ നിന്നൊക്കെ അവരെ ഒന്ന് ഉണർത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതൊരു പ്രാഥമികമായിട്ട് ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വർഷം ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത വർഷം ഇതിൻ്റെ കൂടുതൽ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തുടർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇത് 3 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പാണ്. ഇത്രയും അല്ല വിചാരിച്ചിട്ടായിരുന്നു, ഒരു മിനിമം ഒരു 10 ദിവസമെങ്കിലും ഉണ്ടെങ്കിലൊക്കെയാണ് ഒരു നാടകത്തെക്കുറിച്ച് ഒരു തലയെങ്കിലൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പുതിയ കുട്ടികളാണ്, പിന്നെ അതുപോലെ തന്നെ കൊറോണയുടെ ഒരു ആലസ്യമുണ്ട് അവർക്ക്. ഇത് നിന്നൊക്കെ മാറും. അടുത്ത ക്യാമ്പോട് കൂടിയിട്ട് വല്ലച്ചിറയും അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലെ കുട്ടികളും സജീവമായിട്ട് ഇവിടേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വന്നു കഴിഞ്ഞാൽ ഒരു 15-20 ദിവസത്തെ ക്യാമ്പിട്ട് ഒരു നല്ല പ്രൊഡക്ഷനോട് കൂടിയിട്ട് ഏറ്റവും മെയിനായിട്ട് നാടകദ്വീപിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലെ കുട്ടികളെ വെച്ചിട്ട് ഒരു നാഷണൽ ലെവലിൽ കളിക്കാൻ പറ്റാവുന്നൊരു ഡ്രാമ ഉണ്ടാക്കുക. ആ ഡ്രാമയും കൊണ്ട് NST ഫെസ്റ്റിവൽ പോലുള്ള, മഹീന്ദ്ര ഫെസ്റ്റിവൽ പോലുള്ള, അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന കുട്ടികളുടെ നാടകവേദിയിൽ വല്ലച്ചിറയുടെയും അതുപോലെ നാടകദ്വീപിൻ്റെയും പ്രാന്തപ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെയും ഒരു ഇടപെടൽ കാണിക്കണം. അത് അങ്ങനെ നല്ലൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അത് നടക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി ചേർപ്പ് മേഖലയിലെ കോവിഡ് കണക്കുകൾ. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ശനിയാഴ്ച 2 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്.
നിലവിൽ ചേർപ്പിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 15 ഇതിൽ 15 പേരും വീട്ടിൽ ചികിത്സയിലാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ ശനിയാഴ്ച പുതിയതായി ആർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 15 ഇതിൽ 13 പേർ വീട്ടിലും 2 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. വല്ലച്ചിറ പഞ്ചായത്തിൽ ശനിയാഴ്ച ഒരാൾക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ കോവിഡ് പോസിറ്റീവായി വല്ലച്ചിറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8 8 പേരും വീട്ടിൽ ചികിത്സയിലാണ്. പാർളം പഞ്ചായത്തിൽ ശനിയാഴ്ച പുതിയതായി ആർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. പാർലത്ത് കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 14 14 പേരും വീട്ടിൽ ചികിത്സയിലാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള വനിതകൾക്ക് മുട്ടക്കോഴി വളർത്തൽ പദ്ധതി പ്രകാരം മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. 14 വാർഡുകളിലെ 202 ഗുണഭോക്താക്കൾക്കായി 5 മുട്ടക്കോഴികളെ വീതമാണ് വിതരണം ചെയ്തത്. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വനജ ബാബു അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശങ്കരനാരായണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മദനമോഹൻ, സുബ്രഹ്മണ്യൻ, കവിത ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലപ്പുറം അരീക്കോട് തളർന്നു കിടക്കുന്ന അമ്മയ്ക്കരികിൽ വെച്ച് മാനസിക വൈകല്യമുള്ള മകളെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മഹിളാമോർച്ച പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മഹിളാമോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തിയത്. മഹിളാമോർച്ച ജില്ലാ സെക്രട്ടറി പ്രിയലത പ്രസാദ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രേണുക രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സമിതി അംഗം ജ്യോതി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിഘോഷ്, BJP മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് വിജയൻ, ജനറൽ സെക്രട്ടറി സുബീഷ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയൻ, കൃഷ്ണകുമാർ, മനൂപ്, പ്രേമൻ, സുമിത നിമിൽ, മീനാമോഹൻ, ഐശ്വര്യ, ചിഞ്ചു രാജീവ്, അനില തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങളുടെ മകളകൾ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞു മക്കളെ പോലെ കുഞ്ഞുമോളെ പീഡിപ്പിച്ചതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. എന്തോ എന്താണ് കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? നമ്മൾ സ്ത്രീകൾ, അമ്മമാർ, കുട്ടികൾ ഉള്ളവരെ, കുടുംബത്തിലുള്ളവരെ നമ്മൾ അവരെ വിട്ടിട്ട് പോരുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്ന കാലത്ത് ഒരമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അതിക്രൂരമായി ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചിരിക്കുന്നത്, ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത്. ആ കുട്ടി എന്തൊക്കെ ശാരീരിക അവസ്ഥകളുണ്ടെങ്കിലും അവനവൻ്റെ ഒരു പെൺകുട്ടിയുടെ സ്ത്രീത്വം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ഘാതകരെ അല്ലെങ്കിൽ ശത്രുക്കളെ ഉണ്ടാക്കുക, അവർക്ക് കൊടി പിടിക്കുക, അവർക്ക് മറ പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, രാഷ്ട്രീയ അരാജകത്വം അല്ലെങ്കിൽ അക്രമികൾക്ക് വളം വയ്ക്കുന്ന സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി എണ്ണസമർപ്പണം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നന്ദകുമാറും ബോർഡ് മെമ്പർ MG നാരായണൻ, ദേവസ്വം കമ്മീഷണർ സുനിൽ കർത്ത, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ എന്നിവരും ചേർന്ന് എണ്ണസമർപ്പണം നിർവഹിച്ചു. വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ആറാട്ടുപുഴ പൂരത്തിനായി പൂരപ്പാടം ഒരുങ്ങി തുടങ്ങി. മകര കൊയ്ത്ത് കഴിഞ്ഞ പാടം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. തേവർ റോഡിൻ്റെ ഇരുവശത്തുമുള്ള 30 ഏക്കറിലധികം വിസ്തൃതിയിലാണ് പൂരപ്പാടം. ആറാട്ടുപുഴ പൂരത്തിൻ്റെ പ്രധാന ആകർഷണമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നത് ഈ പൂരപ്പാടത്താണ്. തൃപ്രയാർ തേവർ ഊരകത്തമ്മ തിരുവടി ചേർപ്പ് ഭഗവതി ചാത്തക്കുടം ശാസ്താവ് തൊട്ടിപ്പാൽ ഭഗവതി നെട്ടിശ്ശേരി ശാസ്താവ് പൂന്നിലർക്കാവ് ഭഗവതി കടുപ്പശ്ശേരി ഭഗവതി ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി തുടങ്ങിയ ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ നടക്കുന്നതും അടുത്ത പൂരത്തിൻ്റെ തീയതി വിളംബരം ചെയ്യുന്നതും ഈ പൂരപ്പാടത്ത് വച്ചാണ്. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പൂരപ്പാടം സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കാലം തെറ്റി പെയ്യുന്ന മഴയിൽ പോലും പൂരപ്പാടത്ത് വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാനാണ് ഭൂമി ഉഴുതുമറിക്കുന്നത്. ആറാട്ടുപുഴ പൂരം 16 മാർച്ചിനും തറക്കൽ പൂരം 15 മാർച്ചിനുമാണ് നടക്കുന്നത്. പെരുവനംപൂരം 13 മാർച്ചിനും നടക്കും. പാർല പഞ്ചായത്തിലെ ശാസ്താംകടവ് വാർഡിലെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് എക്സ്റ്റൻഷൻ പൂർത്തിയായി. പാർല പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, പി കെ ലിജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം 1 മാർച്ച് ആഘോഷിക്കും. രാവിലെ പള്ളി ഉണർത്തലിന് ശേഷം വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും ഉച്ചപൂജയ്ക്ക് ശേഷം പൂരം എഴുന്നള്ളിപ്പും നടക്കും. 11:45 മുതൽ വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ കാവടിയാട്ടം നടക്കും. വൈകിട്ട് പൂരം സമാപനം പഞ്ചാരിമേളം, നവകം, ശ്രീഭൂതബലി തുടങ്ങിയവയും നടക്കും. മലപ്പുറത്ത് തളർന്നു കിടക്കുന്ന അമ്മയുടെ മുന്നിൽ വെച്ച് മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മഹിളാമോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ബി ജെ പി നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഭഗിനി സുനിൽ, ഗ്രീഷ്മ, ബിന്ദു സുധീർ, ഷസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA ബ്ലഡ് ബാങ്കിൽ നടന്ന ക്യാമ്പ് ജില്ലാ സൈനിക ബോർഡ് ഓഫീസർ മേജർ ഷിജു ഷെറീഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 30 സൈനികരും വിമുക്തഭടന്മാരും രക്തദാന ക്യാമ്പിൽ പങ്കാളികളായി. നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ സുബേദാർ വിജോയ് ജെയിംസ്, 20 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം വിരമിച്ച ലാൻസ് നായിക് അഭിലാഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായുള്ള ചേർപ്പ് പഞ്ചായത്തിലെ സൗജന്യ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച നടക്കും. പൂത്തറയ്ക്കൽ കുടുംബക്ഷേമ കേന്ദ്രം, നഴ്സറി സ്കൂൾ, പണ്ടാരച്ചിറ അംഗൻവാടി, KSEBക്ക് സമീപത്തെ ചേർപ്പ് അംഗൻവാടി, ചൊവ്വൂർ കുടുംബക്ഷേമ കേന്ദ്രം, പെരിഞ്ചേരി LFLP സ്കൂൾ, തിരുവുള്ളക്കാവ് ഉദയ മഹിളാ സമാജം, ചൊവ്വൂർ ചക്കാലയ്ക്കൽ മാത്യുവിൻ്റെ വസതി, പെരുമ്പിളിശ്ശേരി കുന്നത്തുളപ്പിൽ ഗിരിജ, ഊരകം കുടുംബക്ഷേമ കേന്ദ്രം, ഊരകം കിസാൻ കോർണർ അംഗൻവാടി, പ്രിയദർശിനി മഹിളാ സമാജം, ചേർപ്പ സാമൂഹികാരോഗ്യ കേന്ദ്രം, എട്ടുമുന കുടുംബക്ഷേമ കേന്ദ്രം, പനംകുളം അംഗൻവാടി, കരുവന്നൂർ അംഗൻവാടി, മുത്തുള്ളിയാൽ തോപ്പ് അംഗൻവാടി, ചെറുചേനം അംഗൻവാടി എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് തുള്ളിമരുന്ന് വിതരണം. ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായുള്ള വല്ലച്ചിറ പഞ്ചായത്തിലെ സൗജന്യ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച നടക്കും. വല്ലച്ചിറ പ്രാഥമികാരോഗ്യ കേന്ദ്രം, കക്കപ്പാടം അംഗൻവാടി, ചെറുശ്ശേരി മണിച്ചപ്പ് അംഗൻവാടി, ചിറവക്ക് അംഗൻവാടി, ചാത്തക്കുടം അംഗൻവാടി, കടലാശ്ശേരി കുടുംബക്ഷേമ കേന്ദ്രം, പാറക്കുളം അംഗൻവാടി, വല്ലച്ചിറ നവപുഷ്പ കലാസമിതി, കാരമുക്ക് അംഗൻവാടി, മനോജ് മെമ്മോറിയൽ അംഗൻവാടി, ആറാട്ടുപുഴ അംഗൻവാടി, ആറാട്ടുപുഴ കുടുംബക്ഷേമ കേന്ദ്രം, പല്ലിശ്ശേരി ജൂപ്പിറ്റർ ആർട്സ് ക്ലബ്ബ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് തുള്ളിമരുന്ന് വിതരണം നടത്തുന്നത്. ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായുള്ള പാറളം പഞ്ചായത്തിലെ സൗജന്യ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച നടക്കും. പാറളം കുടുംബാരോഗ്യ കേന്ദ്രം, അനുഗ്രഹ അംഗൻവാടി, മുള്ളക്കര അംഗൻവാടി, പാർപ്പക്കടവ് അംഗൻവാടി, ചേനം വായനശാല, പള്ളിപ്പുറം അംഗൻവാടി, താണിക്കമുനയം അംഗൻവാടി, വെങ്ങണിശ്ശേരി ഫാമിലി വെൽഫെയർ സെൻറ്റർ, വെങ്ങണിശ്ശേരി ശിവപുരം അംഗൻവാടി, വെങ്ങണിശ്ശേരി പോസ്റ്റ് ഓഫീസിന് സമീപത്തെ അംഗൻവാടി,
ത്രിവേണി സ്റ്റോപ്പ് അംഗൻവാടി, ശാസ്താംകടവ് അംഗൻവാടി, ചാക്യാർകടവ് അംഗൻവാടി, കോടന്നൂർ സുബ്രഹ്മണ്യ സമാജം എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണം. വെങ്ങണിശ്ശേരി പുളിയത്തുപറമ്പിൽ മുരളീധരൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. ജയന്തിയാണ് ഭാര്യ. പ്രശാന്ത്, പ്രമീജ് എന്നിവർ മക്കളും അഞ്ജലി, ദേവി എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4635 രൂപ, പവന് 37080 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. സി ഐ ടി യു കർഷക തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കോടന്നൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വല്ലച്ചിറയിലെ നാടകദ്വീപിൽ കുട്ടികൾക്കായുള്ള ത്രിദിന നാടക ക്യാമ്പിന് തുടക്കമായി. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി എണ്ണസമർപ്പണം നടന്നു. ആറാട്ടുപുഴ പൂരത്തിനായി പൂരപ്പാടം ഒരുക്കിത്തുടങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.